നമസ്കാരം ഇന്ന് മാർച്ച് പത്തൊൻപത് സലോമിയുടെ രക്തസാക്ഷിത്വ ദിനം ശരിയ നിയമപ്രകാരം മതനിന്ദ ആരോപിച്ചു ഇസ്ലാമിക തീവ്രവാദികൾ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിമാറ്റി അപ്പോഴും സലോമി മാഷിനൊപ്പം ഉണ്ടായിരുന്നു സലോമിയുടെയും ജോസഫ് മാഷിൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും മുൻപിലിട്ടാണ് തീവ്രവാദികൾ തങ്ങളുടെ മതനിയമം നടപ്പിലാക്കിയത് തീവ്രവാദികൾ കൈയും കാലും വെട്ടിയ ശേഷം ബോംബെറിഞ്ഞു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചപ്പോൾ അത് വകവെക്കാതെ തീവ്രവാദികളെ തള്ളി മാറ്റി മാഷിനെ കെട്ടിപ്പുണർന്ന് സംരക്ഷണം ഒരുക്കിയതും സലോമിയായിരുന്നു അവസാനം തീവ്രവാദികൾ പോയ ശേഷം മാഷിനെയും അറ്റുപോയ കൈപ്പത്തിയെടുത്തു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും സലോമിയായിരുന്നു കേസ് നടത്തി ഇല്ലാതായി വൻ സാമ്പത്തിക ബാധ്യത ഉള്ള കുടുംബത്തിന് കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷവും ജോലിയിലേക്കുള്ള തിരികെ പ്രവേശന മോഹം വലിയ ആശ്വാസമായിരുന്നു എന്നാൽ അത് നടക്കില്ലെന്ന അറിവ് മാനസിക സമ്മർദ്ദത്തിന് ചികിത്സ നേടിയിരുന്ന സലോമിയെ ഏറെ സമ്മർദ്ദത്തിലാക്കി കോളേജിൽ നിന്ന് അദ്ദേഹത്തെ പിരിച്ചുവിട്ടു ടി ജെ ജോസഫിൻ്റെ വരുമാനത്തിൽ ജീവിച്ചിരുന്ന കുടുംബം ചികിത്സാ ചെലവിനും മക്കളുടെ പഠനത്തിനും ജീവിത ചെലവുകൾക്കും വഴി കാണാതെ പകച്ചു സഹപ്രവർത്തകരിൽ പലരും മാസാമാസം പിരിച്ചെടുത്ത് നൽകിയ ചെറിയ തുക കൊണ്ടാണ് കുടുംബം ജീവിച്ചത് പ്രൊവിഡൻ ഫണ്ടിൽ നിന്നുള്ള തുക പോലും അനുവദിച്ചു കിട്ടുന്നതിനും കോളേജ് അധികൃതർ തടസ്സമുണ്ടാക്കി കുറ്റക്കാരനിൽ തെളിഞ്ഞിട്ടും അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ കോളേജ് അധികൃതർ തയ്യാറായില്ല കുടുംബം പോറ്റാനായി ദിവസക്കൂലിക്ക് പണിക്ക് പോയിക്കൊണ്ടിരുന്ന സലോമിക്ക് നേരെയുള്ള കൈവിട്ട് അനുകൂലികളുടെ മാനസിക പീഡനം മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെട്ട സലോമിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു മാനസിക സംഘർഷങ്ങളെ അതിജീവിക്കാനാകാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സലോമി വിഷാദ രോഗത്തിൻ്റെ പിടിയിലമർന്നു അവസാനത്തെ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതോടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സലോമി ആത്മഹത്യ ചെയ്തു രാവിലെ കോലഞ്ചേരി ആശുപത്രിയിൽ പോയി തിരിച്ചുവന്ന് ഊണും കഴിഞ്ഞ് ഭാര്യയുടെ മരുന്നുകൾ അടുക്കി വെച്ച് ജോസഫ് ഇരിക്കുമ്പോൾ ബാത്റൂമിൽ നിന്നും നിലവിളി കേട്ടു ചെന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു കാവൽ നിന്നിരുന്ന പോലീസുകാരുടെ സഹായത്തോടെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും ഒരു മുഴം തുണിയിൽ സലോമി അവസാനിച്ചിരുന്നു തുടർച്ചയായ സംഘർഷങ്ങൾ സലോമിയുടെ മനസ്സിനെ തകർത്തിരുന്നു എൻ്റെ കൈവെട്ടി മാറ്റിയത് സലോമി നേരിട്ട് കണ്ടതാണ് അന്നു മുതൽ ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളുടെ എല്ലാം സംഘർഷം അവളുടെ ചുമലിലായിരുന്നു കുറച്ച് നാളുകളായി ഒരുതരം ഡിപ്രഷൻ ഉണ്ടായിരുന്നു ഇനി ജോലി തിരിച്ചു കിട്ടില്ലെന്നും മകളുടെ കല്യാണം ഉടൻ നടത്താൻ കഴിയില്ലെന്നും ഉറപ്പായപ്പോൾ മുതൽ അവൾ വല്ലാത്ത സംഘർഷത്തിലായിരുന്നു അതുകൊണ്ടാണ് അന്ന് ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയത് ജോസഫ് മാഷ് വിതുമ്പലോട് പറഞ്ഞു അങ്ങനെ ജോസഫ് മാഷിന് തൻ്റെ വലത് കൈയും നഷ്ടപ്പെട്ടു സലോമിയിൽ വേഷ്യാവൃത്തി ആരോപിച്ചവരും സലോമിയുടെ മരണവാർത്ത കേട്ട് ലഡു വിതരണം ചെയ്തവരും ഇന്നും ഇവിടെ തന്നെയുണ്ട് മറക്കാൻ കഴിയില്ല ഞങ്ങൾക്കതൊന്നും മറക്കുകയുമില്ല ഞങ്ങളതൊന്നും സലോമിയുടെ നീറുന്ന ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം ടീം കാസ കാസ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പോൾ മലയാളികൾക്കെല്ലാം വളരെ സുപരിചിതമാണ് ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് അസോസിയേഷൻ ഓഫ് സോഷ്യൽ ആക്ഷൻ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര് വിവിധ ക്രിസ്ത്യൻ സംഘടനകൾ എല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഓരോ ജില്ലയിലും അവർക്കുണ്ട് അവരാണ് വളരെ വികാരപരമായിട്ടുള്ള ഈ പോസ്റ്റ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് വെബ് ഡസ്ക് തത്വമൈ ന്യൂസ്